ഹേയ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് ഹെൽത്ത്. ഞാൻ ഇന്നൊരു ഹെൽത്തി ദോശയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹെൽത്തി ദോശയോ? ദോശ ഓൾറെഡി ഹെൽത്തി ആണ്, എല്ലാവർക്കും അറിയാം. ദോശയും ഇഡലിയും ഒക്കെ സമീകൃത ആഹാരമാണ്, അത് രാവിലെ കഴിക്കുന്ന മലയാളികൾക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലെന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് മോഡിഫൈ ചെയ്തിട്ട് ഒരു അടിപൊളി ദോശ. ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ദിവസത്തേക്ക് വേണ്ട അന്നജവും പ്രോട്ടീനും എല്ലാം തന്നെ ഒറ്റ ദോശയിലൂടെ തന്നെ നമുക്ക് കിട്ടും. അത്രയ്ക്കും ഹെൽത്തിയാണ് ഈ ദോശ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ദോശയെപ്പറ്റി നമുക്കറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമായിട്ട് ലോകാരോഗ്യ സംഘടന നമ്മുടെ ഈ ദോശയെ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് പ്രഭാത ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തെയും അന്നത്തെ ദിവസത്തെ തന്നെ നമ്മുടെ ദോശ അടിപൊളിയാക്കി തരുന്നുണ്ട്. വെജിറ്റേറിയൻസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഈ ദോശയിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അരിയും ഉഴുന്നും ഒരു ദിവസം കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം അരച്ചെടുക്കുമ്പോൾ ഇതിലെ അമിനോ ആസിഡ്സിൻ്റെ അളവ് ഇരട്ടിയായി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു എന്നതാണ് ദോശമാവിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ദോശ കാർബോഹൈഡ്രേറ്റുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു 3 നേരത്തെ ഭക്ഷണമാക്കിയാലും യാതൊരു കുഴപ്പമില്ല, അവൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ദിവസവും ഏത് നേരം വേണമെങ്കിലും ഭക്ഷണമാക്കാവുന്ന ഒരു സംഭവമാണ് ദോശ. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും വെറൈറ്റി ദോശകൾ നമുക്ക് അവൈലബിൾ ആണ്. എളുപ്പത്തിൽ ദഹിക്കും എന്നത് മാത്രമല്ല, പെട്ടെന്ന് വിശക്കില്ല എന്നതാണ് ദോശയുടെ മറ്റൊരു പ്രത്യേകത. ദോശയുടെ കൂടെ കഴിക്കുന്ന പല തരത്തിലുള്ള ചമ്മന്തികളാകട്ടെ, സാമ്പാറാകട്ടെ, ഇതൊക്കെയാണെങ്കിലും പോഷകാംശങ്ങൾ നിറഞ്ഞ ഒരു കറിയായിരിക്കും നമ്മൾ നോർമലി ദോശയുടെ കൂടെ കഴിക്കുക. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരമാണ് ദോശയും സാമ്പാറും ഒക്കെ. നമ്മുടെ ശരീരത്തെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന പ്രോട്ടീനുകൾ ദോശയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു. ഇത് തലമുടി വളരാനും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും മസിലുകളുടെ പ്രവർത്തനങ്ങൾക്കും ഇത് സഹായിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ന്യൂസ് ഉണ്ട്. അതിട്ടാതെ നമ്മുടെ ശരീരത്തിൽ കാലറി കൂട്ടാതെ ദോശ സഹായിക്കും എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ദോശ ചില്ലറക്കാരനല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിരന്തരമായി ആളുകൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ്, എങ്ങനെയാണ് നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുക? HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണ് CD4 ലെവൽ കൂട്ടാൻ സഹായിക്കുക എന്നൊക്കെ നിരവധി ആളുകൾ ചോദിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കേണ്ടത്, എന്നും ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാൻ ഞങ്ങൾക്ക് സാമ്പത്തികം അനുവദിക്കുന്നില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പുറത്തുനിന്നുള്ള CD4 കൂട്ടാനായിട്ടുള്ള മരുന്നുകളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതിനൊരു നല്ല ഡയറ്റ് പറഞ്ഞു തരാമോ എന്ന് നിരവധി ആളുകൾ ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ചോദിക്കാറുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു ദോശക്കഥ ഞാൻ പറഞ്ഞത്. അപ്പോൾ ദോശ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ദോശയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ദോശ ചില്ലറക്കാരനേ അല്ല, അതുക്കും മേലെയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് മറ്റ് കണ്ടന്റുകൾ ചേരുന്നുണ്ട്. ഇത് ഒറ്റ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് ഉള്ള കംപ്ലീറ്റ് ഒരു മീലായി എന്നാണ് പറയുന്നത്. നമ്മുടെ ദോശയുടെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദോശക്കഥകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മൾ ഇന്നത്തെ നായകൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നായകൻ്റെ പേര് അടദോശ എന്നാണ്. യെസ്, അടദോശ. ഈ അടദോശ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഞാനിതൊരു 1 കപ്പിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഏകദേശം 240 ml ഉള്ള 1 കപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ അളവുകൾ പറയാൻ പോകുന്നത്. നമ്മുടെ അടദോശയ്ക്ക് പ്രധാനമായിട്ടും വേണ്ടത് 3 ധാന്യങ്ങളാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വടപ്പരിപ്പാണ്. ഇത് കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. വടപ്പരിപ്പ് 1¼ കപ്പാണ് വേണ്ടത്. ഉഴുന്ന് 1 കപ്പ്. കുത്തരി, അതും 1¼ കപ്പാണ് വേണ്ടത്. 1¼ കപ്പ് കുത്തരി, 1¼ കപ്പ് വടപ്പരിപ്പ്, 1 കപ്പ് ഉഴുന്ന്. അതുകൂടാതെ സവാള, 1 വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. പിന്നെ 6 മുതൽ 8 വരെ വറ്റൽ മുളക്. ഈ വറ്റൽ മുളകും ഈ അരിയും ഉഴുന്നും നമ്മുടെ വടപ്പരിപ്പും ചേർത്ത് ഒന്ന് കുതിക്കാൻ വെക്കുക. പിറ്റേന്ന് കാലത്ത് ഇവ മൂന്നും അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഫൈൻ പേസ്റ്റ് ആയി പോരുത്, ചെറുതായിട്ട് ഒരു തരിതരിപ്പോടുകൂടി വേണം ഇവ മൂന്നും അരച്ചെടുക്കാൻ. ഇതിനകത്ത് ഈ വറ്റൽ മുളകും ഇടണം.
ഈ മൂന്ന് ധാന്യങ്ങളും വറ്റൽ മുളകും ചേർത്ത് അരച്ച ഈ കട്ടിയുള്ള ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ തേങ്ങാ ചിരവിയത് അത് ഒരു 3 മുതൽ 6 ടീസ്പൂൺ വരെ ചേർക്കാം. അതിലേക്ക് കൊത്തിയരിഞ്ഞ സവോളയും ഇഞ്ചിയും വേണമെങ്കിൽ അല്പം കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം. ഇനി ഇതിനൊരു കളർ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം കാശ്മീരി ചില്ലിപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇത്രയും ചേർത്ത് ഇളക്കുന്ന ഈ കട്ടിയുള്ള ഈ ഒരു മാവ്, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇത്രയും കട്ടിയിലാണ് ഈ മാവ് നമുക്ക് കിട്ടുക. ഈ മാവ് സാവകാശം ചൂടുള്ള നല്ല ഒരു തവയിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ദോഷത്തവയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ കാണിക്കുന്നത് നോൺ സ്റ്റിക് പാനാണ്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച ശേഷം, നല്ലെണ്ണ ചെറുതായിട്ട് തടവിയ ശേഷം ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് അല്പം ചെറിയൊരു കട്ടിയിലാണ് ഇത് പരത്തി കൊടുക്കേണ്ടത്, കാരണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെറുതായിട്ട് സാവകാശം പരത്തി കൊടുക്കുക ഈ മാവ്. അതിനുശേഷം ഒരു ചെറിയ സ്പൂണിൽ അല്പം നല്ലെണ്ണ എടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു 2 മുതൽ 3 മിനിറ്റ് സമയമെടുക്കും ഒരു സൈഡ് ഒന്ന് റെഡിയായി കിട്ടാൻ. ലോ ഫ്ലെയിമിലാണ് തീയിടേണ്ടത്. അതിനുശേഷം ദോശ സാവകാശം വരയ്ക്കുക. അതിന് ആ വശത്തും അല്പം നല്ലെണ്ണ തടവി കൊടുക്കുക. ഇതിനുശേഷം ദോശ വെന്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ദോശ എടുക്കുക. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല നാടൻ അവിയലാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ഇത്രയും ധാന്യങ്ങൾ ചേർത്ത് ഇത്രയും തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ദോശ, അതും എല്ലാ വെജിറ്റബിൾസും ചേർത്തുണ്ടാക്കുന്ന ഒരു അവിയൽ, ഇവ രണ്ടും കൂടെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിൻ്റെ കാര്യം എന്തായിരിക്കും ഒന്ന് ഓർത്ത് നോക്കും. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമീകൃത ആഹാരം, എല്ലാ ഘടകങ്ങളും, ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവും അന്ന് നിങ്ങളുടേത്. അതുമാത്രമല്ല, ഈ ഒരു മാവിനകത്തേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത കപ്പ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മുട്ട, കോഴിമുട്ട ഒരെണ്ണം പൊട്ടിച്ചു വെച്ചിട്ട് അത് ചേർത്ത് ദോശ ഉണ്ടാക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. ആദ്യം നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട, ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒരു അടദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അന്നത്തെ ദിവസത്തെ എനർജിയും കൂടെ ഒന്ന് പരിശോധിക്കൂ. അപ്പോൾ എന്തായാലും നമ്മുടെ അടദോശ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതും അവിയലും കൂട്ടി കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അവിയലില്ലാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾ, അതായത് കുറച്ച് വെളിയിൽ പോയി കുറച്ച് കാറ്റോ പൊടിയോ മഴയോ ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ അന്നേരെ തുമ്മലും ജലദോഷവും പനിയും ഒക്കെ പിടിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ലൊരു ആഹാരമാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വ്യവസ്ഥയെ നന്നായി വർദ്ധിപ്പിക്കാൻ ഈ ഒരു ആഹാരത്തിന് സാധിക്കും. നല്ലെണ്ണയുടെ ഗുണങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ നല്ലെണ്ണയും പ്രോട്ടീൻ സമൃദ്ധമായിട്ടുള്ള ധാന്യങ്ങളും പയറും പരിപ്പും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡിഷുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.